ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ടെറസ് കൃഷിയും എല്ലാത്തിനുമായിട്ട് ഞാൻ വളം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഇവിടെ നിന്നാണ്. ആടും പശുവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 20 വർഷത്തെ പരിചയമാണ് ഈ അമ്മച്ചിയായിട്ട്. അപ്പോൾ നമുക്ക് ഈ അമ്മച്ചീനെ ഒന്ന് പരിചയപ്പെടാം. അമ്മ എവിടെ ഇരിക്കും? അമ്മേനെ വിളിക്കാം. എനിക്ക് വിളിച്ചു പറയുമോ? എന്റെ ജീവൻ അവരുടെ ജീവൻ കൊടുക്കും. അപ്പൊ നമ്മള് എത്ര വർഷത്തെ പരിചയമാണെന്ന് നമ്മ പറഞ്ഞേ? എത്ര വർഷത്തെ? എങ്ങനെ തുടക്കം? അതെന്ത് എങ്ങനെ ഇവിടെ വന്നല്ലോ? എന്ത് എന്ത് കാര്യത്തിനാ വന്നത്? 20 വർഷമായി. അതെ, അതിനും ഓർക്കണില്ല. അച്ഛനും ഉണ്ടായിരുന്നു. അത് ആ സ്ഥലത്തിന്റെ കാര്യം ഓർക്കണ്ടേ? ആ, അതിന് ബ്രോക്കർ ആരായിരുന്നു? അത് കൊടുത്തിട്ടില്ലല്ലോ. നമ്മള് കൊടുത്തല്ലോ, വേറെ ഒരാൾക്ക് കൊടുത്തല്ലോ. അതാണ് ഞങ്ങൾ ആദ്യമായിട്ട് മേടിച്ച സ്ഥലം. വന്നോട്ടുള്ള പരിചയമാണ്. ഇപ്പൊ 20 വർഷമായി. കൊടുത്തിട്ട് അനിയത്തിയുടെ അടുത്തേക്ക് പോകാനാണോ? അനിയത്തിയുടെ അടുത്തല്ല, ഇപ്പോഴും അടുത്ത ആള് വേണമല്ലേ? എന്നെ കണ്ടിട്ട് ഈ സാധനം. പിന്നെ നിന്റെ പേരെന്തെന്നാ? അവളെ അവളുടെ പേര് വിനോ. എവിടെയെന്ന് വിളിച്ചത്? വിനേ എന്തോന്ന് പറഞ്ഞു വിളിക്കണം. അതിനെ വിളിക്കണം മണിക്കുട്ടാണ്. അച്ഛനുണ്ടാകുമ്പോ കൊറേ പശുക്കളും ഉണ്ടായിരുന്നു. പശുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരേ പേരുണ്ടായിരുന്നു. എല്ലാവർക്കും പേരിട്ടു. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ രക്ഷപ്പെട്ടത്. അതെ, എന്നാലും നല്ലപോലെ അധ്വാനിച്ച് ജീവിക്കുകയാണ്. അയ്യോ, ഞാൻ അന്നും ഇന്നത്തെ എത്ര വർഷമായി പശുവിനെ വളർത്തിയാണെന്ന് തുടങ്ങിട്ട്? പിന്നല്ലേ, ഞാൻ വന്നിട്ട് 100 കൊല്ലായി. ഇടവം 15 ആം തീയതി എന്നെ കല്യാണം കഴിച്ചോട് പറഞ്ഞു. അല്ല, അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 125. ഏ 125? 75 അല്ല, ഇത്രേ നാളും അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടും കഴിഞ്ഞാണോ എന്നപ്പോ അമ്മ പറഞ്ഞില്ലേ അരിയില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കതൊരു വിഷമായത്. ഞാൻ മേടിക്കാൻ പോയി. എന്നിട്ട് ഞങ്ങൾ മേടിക്കാൻ പോയി തുറക്കണ്ടോ? മേടിച്ചോണ്ട് നിൽക്കുന്ന ഞാനൊരു ചുമ്മാ പറഞ്ഞായിരിക്കുന്ന അവിടെ. പക്ഷെ അന്നേരം അരിയില് വെള്ളം തിളക്കണം. ഞങ്ങള് അരിയുടെ വെള്ളം തിളക്കണം. ഉറക്കണ്ട, രണ്ടു മൂന്നാലഞ്ചു മാസം മുമ്പ്. ഇന്ന് വരെ അങ്ങനെ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് അയ്യോ, മേടിക്കാതിരുന്നെങ്കിലും അങ്ങനെ മേടിച്ച് തരുമെന്ന് ചോദിച്ചു ഞങ്ങളോട്. അപ്പൊ അരിയില്ലാതെ 4 മാസം കഞ്ഞി വെക്കാതെ കിടന്നിട്ടുണ്ട്. അന്നായിരിക്കും ഞങ്ങള് വന്നേ. അപ്പൊ ഞാനത് ചുമ്മാ പറഞ്ഞായിരിക്കും. എന്നാലും മേടിച്ചോണ്ട് അകത്ത് ചെന്നപ്പോ ഞാൻ നോക്കുമ്പോ അടുക്കളയിൽ അരി വെള്ളം തിളച്ചു. ഞാൻ മേടിച്ചോണ്ട് വരുമെന്ന് ഒന്നും കിട്ടാനില്ലാതെ പോയി. ഞാൻ വളരെ കഷ്ടപ്പെട്ട് കഞ്ഞിയില്ലാതെ ആയില്ലാതെ. പക്ഷെ അന്നും ആടും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പേര് പറഞ്ഞു. പേര് പേരല്ലേ കറമ്പി പഠിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പോയിട്ടുണ്ടോ? സ്കൂളില്ല. സ്കൂളില്ല. അമ്മയ്ക്ക് വന്നിട്ട് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 125 വയസ്സ്. 125 വയസ്സൊന്നുമില്ല. 85 വയസ്സല്ലോ. നമ്മള് 105 വയസ്സ്, 102 വയസ്സ് വരെ ജീവിക്കോളൂ. അതൊക്കെ വെറുതെ പറയണ. ആയുസ് ഉണ്ടോ? ജീവിക്കും. 125 വയസ്സാ? ആ,
അഞ്ചു കൊച്ചുങ്ങളെ വളർത്താൻ പഠിക്കാഞ്ഞിട്ട്
ഈ അമ്മയുടെ വീട് ഈ കാണുന്ന അല്ലാട്ടോ, നമ്മൾ വളവ് തിരിഞ്ഞ് വന്നതാണ്. എൻ്റെ പുറകിലെ അമ്മയും മനുണ്ട്. അപ്പോൾ റോഡ് വരെ നടന്നു വരാം. വഴിയിൽ കാടാണ്. അമ്മയും രണ്ട് ആടും മാത്രമുള്ള ജീവിതം. സൗണ്ട് കേട്ടോ, അവിടുത്തെ സ്ഥലം എന്താ? ബാലിച്ചറ. എന്നിട്ട് മേടിച്ചു തന്നെന്നാ? 20 വർഷം മുമ്പ് ഞങ്ങൾക്ക് മേടിച്ചു തന്നാണല്ലേ. എരൂര് ഭവൻ സ്കൂളിന്റെ തൊട്ടടുത്താട്ട് ഈ അമ്മയുടെ വീട്. ഈ ഭവൻ സ്കൂളിന്റെ കോമ്പൗണ്ടാണ് ആ കാണുന്നത്. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും.